ഹായ് ഹലോ, നമസ്കാരം. ഒരു കിഡിലനായിട്ടുള്ള ഒരു കേക്ക് റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. കേക്ക് എന്ന് പറഞ്ഞാലും ഈവനിങ് ആയിട്ട് സ്നാക്കായിട്ടും എല്ലാ തരത്തിലും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കേക്കും കൂടിയാണിത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. പാകത്തിന് മധുരവും കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഒരു സ്നാക്കും കൂടിയാണ്, അതായത് കേക്കും കൂടിയാണ് കേട്ടോ ഇത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് പോയി നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പപ്പായി നോട്ടിഫിക്കേഷൻ ലഭിക്കും. നമ്മളിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഗ്യാസിൽ ഇൻഡക്ഷൻ കുക്കറിലാണ് വെച്ചിട്ടുള്ളത്. ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് നെയ്യാണ് കേട്ടോ, നമ്മുടെ മിൽമയുടെ നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂണ്. ഇനി നെയ്ക്ക് പകരം ബട്ടർ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ വെളിച്ചെണ്ണയോ ഓയിലോ ഒന്നും ഉപയോഗിക്കരുത്, ആ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. ബട്ടറിനെക്കാട്ടും ഒന്നും കൂടി നന്നാവുക ഈ ഒരു നെയ്യ് തന്നെ ആയിക്കോട്ടോ. അപ്പോൾ നെയ്യ് നന്നായിട്ട് ചൂടായ കുറച്ച് കേട്ടോ ആൽമണ്ട്സ്, അതേപോലെ കാഷ്യു, പിന്നെ കിസ്മിസ്, ഇത്രയും സാധനം ഞാൻ 1/4 കപ്പ് വെച്ചിട്ടാണ് കേട്ടോ. 1/4 കപ്പ് കിസ്മിസ്, 1/4 കപ്പ് കാഷ്യു, 1/4 കപ്പ് ആൽമണ്ട്, ഇങ്ങനെ 3 1/4 കപ്പ് വെച്ചിട്ട് ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം 1/2 കപ്പ് നമ്മുടെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ഇത് തന്നെ എടുക്കണം കേട്ടോ, ക്യാരറ്റ്, ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 1/2 കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കാഷ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ 1/4 കപ്പ് വെച്ചിട്ടും, ക്യാരറ്റ് നമ്മൾ 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ 1/2 കപ്പ് നമ്മുടെ ഈ ഒരു ഡേറ്റ്സും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ 1/2 കപ്പ് ഡേറ്റ്സും 1/2 കപ്പ് നമ്മുടെ ക്യാരറ്റുമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക, നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം ഞാനിതിലേക്ക് നമ്മുടെ റവ അല്ലേ, വറുത്തതായാലും കുഴപ്പമില്ല വറക്കാത്തതായാലും കുഴപ്പമില്ല, ഞാനിപ്പോൾ വറക്കാത്തതാണ് കേട്ടോ. 1 കപ്പ് റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ ഇതൊന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ 1 കപ്പ് 250 ml കപ്പാണ് കേട്ടോ. അപ്പോൾ ഇനി സംശയം വേണ്ട, എൻ്റെ കയ്യിലുള്ള കപ്പ് 250 ml ആണ്. അതും കൂടി അതിലേക്ക് ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്ത് മിക്സ് ചെയ്യാം. അപ്പം 2-3 മിനിറ്റോളം നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത്. 1/2 ലിറ്റർ പാലൊഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ സമയത്ത് ഇതിലേക്ക് മധുരമോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ, ചേർക്കാൻ സമയമായിട്ടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. പാലും കൂടി ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് ഇത് വറ്റുന്ന വരെ, ഇതൊന്ന് വേവുന്ന വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്തു കൊടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്തെടുക്കണം, എന്നാൽ മാത്രമേ ഈ റവയൊക്കെ നന്നായിട്ട് വെന്ത് നല്ല ഇതിൽ കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ 2 ടേബിൾ സ്പൂണ് നമ്മൾ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ പാലിന് പാൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആ നെയ്യിൻ്റെ ആ ഒരു സ്മെല്ലില്ല, അതിങ്ങനെ നമുക്കിങ്ങനെ എടുത്ത് ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ ഇനി ഇത് ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. സെക്കൻഡിനുള്ളിൽ തന്നെ നമുക്കിത് ലോ ഫ്ലെയിമിലാണെങ്കിലും ഒന്ന് കുറുകി കിട്ടും, കാരണം നമ്മളത് റവയാണ് ചേർത്തത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കൂടുതലൊന്നും വേണ്ട, നമുക്ക് ഓൾറെഡി ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഓവർ പഞ്ചസാര വേണ്ട. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തു കൊടുത്തത്. എന്നിട്ട് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഫ്ലേവറിന് ഞാനിവിടെ 1/2 ടീസ്പൂണോളം കാഡ്മൺ പൗഡർ, ഏലക്ക പൗഡറും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
എന്നിട്ട് ഈ ഒരു പാനിൽ നിന്ന് വിട്ടുന്ന വിട്ട് വരുന്ന ആ ഒരു പരുവത്തിലായിട്ട് വേണം നമുക്കിത് ഓഫ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി നെയ്യ് ഇട്ട് കൊടുക്കണം. വേണമെങ്കിൽ മതി കേട്ടോ, ഒരു നെയ്യിൻ്റെ ആ ഒരു സ്മെല്ല് വരുന്ന സമയത്ത് നമുക്കൊന്നും കൂടി ടേസ്റ്റി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിത് കുറുകുന്ന വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തുകൊണ്ടെടുക്കാം. കണ്ടിന്യൂ പരുവത്തിലാവുന്ന സമയത്ത് ഞാനിതിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒരു ടീസ്പൂൺ ഇട്ടാൽ മതി. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ ഒരു പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവത്തിലാവുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇത് കണ്ടില്ലേ, പാനിൽ നിന്നൊക്കെ വിട്ട് വന്ന ആ ഒരു പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്കിത് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. അതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു ഇച്ചിരി ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും കൂടി നിങ്ങൾക്ക് ചേർക്കാം ആ ഒരു പാലൊഴിക്കുന്ന സമയത്ത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ മുക്കാൽ കപ്പ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അത് കറക്റ്റായിട്ടുള്ള മധുരം തന്നെയാണ്. നമുക്ക് ഓവറായിട്ട് മധുരമായിട്ട് കഴിക്കാനും ഇതൊരു ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് ആ ഒരു ഡേറ്റ്സ് അതിൽ കടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഞാനിവിടെ ഒരു 6 ഇഞ്ചിൻ്റെ കേക്ക് മോൾഡാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നന്നായിട്ട് നെയ്യ് തടവിയിട്ടുണ്ട്. പോരാത്തതിന് ഒരു ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ഇതിലേക്ക് നമ്മുടെ ഈ ഒരു മിക്സ് ഇട്ട് കൊടുക്കണം നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഈ ഒരു മോൾഡ് വേണമെന്നില്ല, ഈ മോൾഡ് എല്ലാവരുടെ കയ്യിൽ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഈ മോൾഡ് എടുത്തത് കേട്ടോ. ഇനി ഗ്ലാസിൻ്റെ പുഡിംഗ് ട്രേ ആയാലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് ഇതാക്കുക. ആദ്യം ഒരു സെറ്റ് ഞാൻ ഒരേ ഈവൻ ആയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. കാരണം നമുക്ക് ഒരു ഹെയർ ഹോൾ കാര്യങ്ങളൊന്നും ഇല്ലാതൊക്കെ വേണ്ടിയിട്ടാണ്. ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം ഞാനിവിടെ നമ്മുടെ നെയ്യിൽ ഇട്ടിട്ടുള്ള ആ ഒരു സ്പൂണില്ലേ, ആ ഒരു സ്പൂണുകൊണ്ട് മൊത്തം ഒന്ന് നല്ലോണം പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത്. കാരണം വെച്ചാൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവാതൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തില്ല കേട്ടോ. ഞാൻ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഇതാക്കുന്നുണ്ട്. കാരണം ഒരു ഹോളോ സ്പേസോ ഒന്നുമില്ലാതെ നല്ല വൃത്തിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അമർത്തി അമർത്തി ചെയ്യണം കേട്ടോ. ബാലൻസ് ഉള്ളത് അതിട്ട് കൊടുക്കാം. ഓക്കെ, മൊത്തം ഇട്ട് കൊടുക്കാം. മൊത്തം ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്യാം. ഇപ്പം നല്ല ചൂടുണ്ട്. അപ്പം നന്നായിട്ട് തണിഞ്ഞ ശേഷം നമ്മളിത് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട കേട്ടോ. നമ്മൾ പുറത്ത് വെച്ചിട്ട് തന്നെ നമ്മളിത് സെറ്റാവും. നല്ലോണം തണുത്ത ശേഷം നമുക്ക് ഡീമോൾഡ് ചെയ്യാം. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. നല്ല തണിഞ്ഞ് നല്ല സെറ്റായിട്ടുണ്ട്. കണ്ടില്ല, സൈഡ് ഭാഗമൊക്കെ ഒന്ന് വിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കത്തിനോടൊന്നും കൂടി സൈഡൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് സൈഡ് വിടിയിച്ച് കൊടുക്കാം. നല്ല ആ ഒരു നെയ്യിൻ്റെ സ്മെല്ലൊക്കെ ആയിട്ട് നല്ലൊരു ഫ്ലേ തന്നെയാണ് കേട്ടോ വരുന്നത്. നല്ല സ്മെല്ലാണ് വരുന്നത്. നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്ത് കൊടുത്തേക്കാം. ഓക്കെ, കണ്ടേ നല്ല സൂപ്പറായിട്ട് തന്നെ ഡീമോൾഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാഷ്യൂസ് ഇതിൻ്റെ മുകളിലിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം കേട്ടോ. കണ്ടില്ല, നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു കേക്കാണിത്. റവ ഉണ്ടെങ്കിൽ പിള്ളേർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സ്നാക്കും കൂടിയാണ് കേട്ടോ. കേക്ക് മാത്രമല്ല സ്നാക്കും കൂടിയാണിത്. ജസ്റ്റ് അടിപൊളിയായിട്ട് ഉണ്ടല്ലേ, നല്ല അടിപൊളിയായിട്ട് നമ്മൾ ആ ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ തന്നെ കാണാനും ഭംഗി തന്നെയാണ്. അതേപോലെ ടേസ്റ്റും ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം.